ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ കൊടിഞ്ഞിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കൊടിഞ്ഞിയിലാണ് ഞാൻ ഇന്നിപ്പോൾ ഉള്ളത്. പിന്നെ കൊടിഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണ് കൊടിഞ്ഞി. എല്ലാവർക്കും നല്ല സുപരിചിതമായിട്ടുള്ള പിന്നെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലമാണ് കൊടിഞ്ഞി. പാടും അതേപോലെ നമ്മളെ പിന്നെ ഇത് കംപ്ലീറ്റായിട്ടൊരു ഒരു കാലത്ത് ഈ കോവിഡിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഒരുപാട് ആളുകൾ പിന്നെ സ്വന്തമായിട്ട് കൃഷി ഉണ്ടാക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്കൊക്കെ ആളുകൾ മാറി. അതൊരു വലിയ മാറ്റം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ കൂടെ കൂടെയായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യും. ആ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ കഴിയും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പിന്നെ അവിടേക്ക് പോവാം. ഉണ്ടോ പാടം? പാടത്ത് കൃഷി ഇപ്പം ഏകദേശം നെല്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നെൽകൃഷി ഏകദേശം ഉണ്ടോ? അതൊക്കെ എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിലെ പണ്ട് കാലത്തൊക്കെ ആയിരുന്നു അതൊക്കെ വലിയൊരു ഇതന്നെ ആയിരുന്നു കൃഷി. നെൽകൃഷി എന്ന് പറയുമ്പോൾ ഇപ്പം കുറേ ഇതായിട്ട് മാറി. എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു ഇതിലേക്ക് മാറി. കാരണം ഇത്തരം ഇതേപോലെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്കൊരിക്കലും തമിഴ്നാടിനെ അതേപോലെ കർണാടകനൊന്നും ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്കുള്ളത് നമുക്ക് വേണ്ട കൃഷിയും പച്ചക്കറിയൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ ക്യാൻസർ പോലത്തെ നമ്മളെ നാട്ടിലുള്ള നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അസുഖങ്ങൾ അത് നമുക്ക് ഇങ്ങോട്ട് കയറി വരികയാണ്. കാരണം ഇതുപോലെ നമുക്ക് വേണ്ട പച്ചക്കറിയും ഇതൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യുക, അതേപോലെ ഇതൊക്കെ ഉണ്ടാവും നെല്ലൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിലും വലിയൊരു സൗഭാഗ്യമായിട്ട് ഒന്നുമില്ല. നമുക്ക് ഏറ്റവും നല്ലത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വേണ്ടത് കൃഷി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിവിടെ എത്തിപ്പെട്ട സമയം ഒരുപാട് ലേറ്റായി. ശരിക്ക് കുറേ മുന്നേ തന്നെ ഇവിടെ വരേണ്ടതായിരുന്നു. ഞാൻ ശരിക്ക് പറയാം ഒരുപാട് ലേറ്റായി. കാരണം ഒരു ഇത്ര സമയമായി കഴിഞ്ഞാൽ കൊയ്ത്ത് പൊതുവെ കൊയ്ത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ സമയത്തിന് മുന്നേ, കാരണം അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിക്കും മഴ പെയ്യേണ്ടതിൻ്റെ മുന്നേ കൊയ്ത്ത് ചെയ്യോ എങ്ങനെയാണ്? എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവില്ല കൃഷി ഇതേമാതിരി എല്ലാ വർഷവും. പക്ഷെ ഈ വർഷം കുറച്ച് അധികമായിട്ട് ആൾക്കാർ കൃഷി ചെയ്തു അല്ലേ? കൂടുതൽ ആൾക്കാരും കൃഷി ചെയ്യാന്നുള്ള രീതിയിലേക്ക് തന്നെ വന്നു അല്ലേ? സ്വന്തമായിട്ട്. പിന്നെ എങ്ങനെയാണ് ഇത്? എല്ലാവരും സ്വന്തം ഭൂമിയിലാണോ കൃഷി ചെയ്യേണ്ടത്? അതല്ലോ എല്ലാ പാട്ടത്തിനെടുത്തിട്ടാണോ എങ്ങനെയാണ്? എല്ലാം സ്ഥലങ്ങളൊക്കെ വരുത്തി. ഇപ്പൊ ഈ നെല്ല് മാത്രമേ കൃഷി ചെയ്യണുള്ളൂ ഇവിടെ ആളുകള്? നെല്ല് മാത്രമേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് പറഞ്ഞാലും നല്ലൊരു ആൾക്കാരെ ഒരു ചേഞ്ച് ഇപ്പോഴും അല്ലേ. അന്യ സംസ്ഥാനങ്ങൾ നമ്മൾ ആശ്രയിക്കുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് എല്ലാവരും എത്തിപ്പെട്ട്. ആദ്യമൊന്നും ഈ ഭാഗത്തൊന്നും അല്ലായിരുന്നു. പിന്നെ ഇപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ആദ്യമൊന്നും നെല്ലില്ലായിരുന്നു. ആദ്യം പുറത്തും അവിടെ കൃഷി ചെയ്തിരുന്നത് ഉണ്ടാക്കിയതാണ്. ഓക്കെ, താങ്ക് യു. എന്താ പേര്? ഓക്കെ ഓക്കെ. നമ്മളൊരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ടാ. ഇത്ര സ്ഥലം തന്നെ ഉള്ളു കൃഷി ചെയ്തത്? കുറേ സ്ഥലം ചെയ്തിട്ടുണ്ടാ? കുറേ സ്ഥലം കൃഷി ചെയ്തിട്ടുണ്ടോ? ഈ ഏരിയ മാത്രം? ഇത് അതിനുള്ള നെല്ലാണിപ്പോ ഇത്. ഓക്കെ ഓക്കെ ഓക്കെ.
സാധാരണ ഇതുപോലെ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഉണക്കാനിടണം. ഇത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഒരു പ്രത്യേക ഒരു സ്ഥലം മാത്രം എടുത്തിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ മൊത്തം ആളുകൾ നെല്ല് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇത് ശരിക്ക് പിന്നെ ഇത് എന്താണത്, ശരിക്കിത് നെല്ലിൻ്റെ ചണ്ടിയാണോ? നമുക്കറിയില്ല, കാരണം നമ്മളെല്ലാവരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നെല്ല് വരുന്നതല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഒന്നും കാണലില്ല, പക്ഷെ പലരും കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിനെക്കുറിച്ച് അത്ര നോളജ് ഇല്ല. പക്ഷേ എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ നമ്മളെപ്പോഴും റൈസിൻ്റെ പാഡിൻ്റെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ റൗണ്ടായിട്ട് ചുരുട്ടി വെച്ചിട്ടുള്ളതായിട്ട് കാണും. അപ്പോൾ ഇത് ശരിക്ക് എന്താണ് ഇത്? ശരി, ഫസ്റ്റ് മെഷീൻ വന്നുകൊണ്ട് ഇത് വളർന്നു എടുക്കുന്ന നെല്ല് നെല്ല് ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ നെല്ല് ഒരു നല്ലൊരു ഷീറ്റ് വെച്ച് അയക്കി വിടും. പിന്നെ വേറെ മെഷീൻ വന്ന് ഒരു റൂളായിട്ട് ഒരു എഞ്ചിൻ ഉണ്ടാവും, ആ എഞ്ചിന് എയറിൽ ഇങ്ങനെ വലിച്ചെടുക്കും. എയറിൽ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കും. ഓക്കെ ഓക്കെ, അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല, അത് ഒരു വലിയ മിസ്സിംഗ് ആയി മാറി. വലിച്ചെടുത്ത് ഒരു നൂലുണ്ടാവും, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കിട്ടും. അതായത് പിന്നെ ട്രാക്ടർ തന്നെ മാനുവലായിട്ട് ഇത് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഒഴിവാക്കിയിട്ട് അതിന്റെ പകരമായി കണ്ട് വെക്കണ ഒരു എഞ്ചിനാണ്. ഒരു വാക്യൂം ക്ലീനർ പറയും, മേലക്ക് വൈക്കോൽ ഇങ്ങനെ നനച്ച് വെച്ച് ആ നനച്ച് ഇങ്ങനെ വരുത്തിക്കൊണ്ട് പോയാല് ആ വൈക്കോലൊക്കെ വലിച്ചെടുക്കും, റൂളാക്കിക്കൊണ്ട് അത് താനെ ചുരുട്ടി ഇതാക്കും. അതായത് ട്രാക്ടർ തന്നെ സ്വയം ചെയ്യുന്ന അർത്ഥം അല്ല, ഞാൻ ചോദിക്കുന്നത് എന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ അതല്ലല്ലോ. നമ്മളിപ്പോ നെല്ല് എങ്ങനെ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറോ, എങ്ങനെയാണ്? അതിപ്പോ നമ്മൾ ആ കൊയ്ത്ത് മെഷീൻ വന്ന് അത് ആദ്യം അതിന്റെ അത് ഒന്ന് വെട്ടിയെടുത്താലേ അപ്പൊ എല്ലാം ഹൈക്കോല് ആയിക്കൊണ്ട് സെപ്പറേറ്റ് ആയിക്കൊണ്ട് വരും. ആ ഇങ്ങനെ ഹൈക്കോല് ഫ്രണ്ട് കൂടി പോണ വെട്ടി വരുന്ന അനുസരിച്ച് ബാക്ക് കൂടി ആ ചണ്ടി ഇങ്ങനെ വീഴും, സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഴും. ഓക്കെ ഓക്കെ ഓക്കെ. അതേപോലെ നമ്മളെ ഇവിടെ ഇതിപ്പോ കൃഷി, ആളുകൾ കൃഷിയിലേക്കൊക്കെ ഒരുപാട് വന്ന് അല്ലേ. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, പക്ഷേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വീഡിയോയിലൊക്കെ നമ്മൾ വിഷ്വലായിട്ട് പലയിടത്തും കണ്ടതാണ്. കാരണം ഇരട്ട കുട്ടികളെ നാടാണ് കൊടിഞ്ഞി എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. എത്രമാത്രം സത്യമുണ്ട്? ആ കാരണം കൂടുതൽ കുട്ടികൾ ഇവിടെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. മോനെ ഇപ്പോൾ മോൻ്റെ പേര് എന്താ? സിയാദ്. എത്രയിലാണ് പഠിക്കുന്നത്? അഞ്ചില്. ഓക്കെ. അപ്പോൾ ഞാൻ നമ്മൾ കൊടിഞ്ഞി പണ്ട് ഇരട്ട കുട്ടികളെ നാട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഇരട്ട കുട്ടികളായിട്ടുള്ള അത് സയൻസൊക്കെ പറയുന്നത് പല വലിയ പിന്നെ ചാനലുകളൊക്കെ വന്ന കാര്യമാണത് അതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടുത്തെ മണ്ണിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിലെത്രമാത്രം സത്യമുണ്ട്? ഉണ്ട് ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ കാരണം ഇവിടുത്തെ ഒരാളോട് നമുക്ക് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുക. അപ്പോൾ കാരണം ഉച്ച സമയമായതുകൊണ്ട് ആരും പാടത്തൊന്നും ഉണ്ടാവില്ല അല്ലേ. ഈ അത്രയും കാരണം ഇപ്പം അത്രയും കാഠിന്യമേറിയ ചൂടും ഒക്കെയാണല്ലോ. പിന്നെ ആളുകൾ പിന്നെ കാരണം ഒരു പക്ഷേ അതുപോലത്തെ തന്നെ ഈ ഭൂമി നല്ല കൃഷിയോഗ്യമായ ഭൂമി തന്നെയാണ്. ആളുകൾ ഭൂമി എന്നല്ല, എവിടെയും കൃഷിയോഗ്യമായ ഭൂമി തന്നെയാണ്, പക്ഷെ ആളുകൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നിടത്താണ് കാര്യം അല്ലേ. ഓക്കെ, താങ്ക് യു. നമ്മളെ കൂടെ ഉള്ളത് എന്താണ് പേര്? അഫീഫ് ഷാനിൽ, സിയാദ്. അഫീഫ് ഷാനിലും സിയാദുമാണ് നമ്മളെ കൂടെ ഇന്ന്. കാരണം വലിയ മനുഷ്യരൊന്നും ഇവിടെ ഇല്ല. കാരണം പിന്നെ ആളുകളൊക്കെ നമുക്കിതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ ഈ കുട്ടികൾക്ക് പിന്നെ അവരെ
കുഞ്ഞു മനസ്സിൽ പോലും കൃഷിനെ കുറിച്ചും കൃഷി പരമായിട്ട് കാര്യങ്ങളും ചെയ്യണം എന്നുള്ള മനസ്സുണ്ട്. അപ്പം ഇന്നത്തെ കുഞ്ഞു കുട്ടികളൊക്കെ ഒരുപാട് പല കാര്യങ്ങളും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനും കൂടെ തെളിവാണ്. ഒക്കെ എല്ലാം കൃഷി ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കംപ്ലീറ്റ് സ്ഥലത്തിൽ നെൽകൃഷിയാണ്. ഇത് ഏകദേശം ഒരുപാട് സ്ഥലമുണ്ട് എനിക്ക് തോന്നുന്നു. ഇത് ഏകദേശം എത്ര ഒരു സ്ഥലമുണ്ടാവും? ഏക്കറക്കണക്കിന് സ്ഥലമുണ്ടാവും അല്ലേ? ആ, ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട്. ഇത് ഒരുപാട് സ്ഥലമുണ്ട് ഇത് കൃഷി ചെയ്തിട്ടുള്ളത്. നിരത്തിയിട്ട് കൃഷി ചെയ്യണം. നെല്ല് മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം നെല്ല് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ ട്രാക്ടർ പോകുന്ന സ്ഥലങ്ങളാണ്. ആ, കൊയ്ത്ത് മെഷീന്. അതൊക്കെ എനിക്ക് തോന്നുന്നു കൊയ്ത്ത് മെഷീനൊക്കെ ഈ അടുത്ത ഈ കാരണം പണ്ട് കാലത്തൊക്കെ നെല്ല് കൃഷി ചെയ്തിരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ അന്ന് ഈ കൊയ്ത്ത് മെഷീനും കാലഘട്ടം ഇതൊന്നും ഇല്ല. പണ്ട് കാലങ്ങളിൽ അന്ന് ആളുകൾ അന്നത്തെ കാലത്ത് മുമ്പ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ആളുകൾ പിന്നീട് അതിൽ നിന്ന് പിൻവലിയുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ടെക്നോളജി അത്രമാത്രം നമ്മളിവിടെ നിന്ന് ഡെവലപ്പ് ആയിട്ടില്ലായിരുന്നു. ആ, കാരണം ടെക്നോളജി ഇവിടെ നിന്നും അത്ര അന്ന് ഡെവലപ്പല്ല. ഇപ്പം ടെക്നോളജി തിരിച്ചു വന്നപ്പോൾ ആളുകൾ വീണ്ടും ഈ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ വീണ്ടും ഒരു തിരിച്ചറിവ് ആളുകൾക്ക് കിട്ടി. ഇവിടെ പിന്നെ പണ്ട് കാലത്ത് ഈ അടുത്താണ് ഇപ്പോൾ ഇത്രയ്ക്ക് വ്യാപകമായിട്ട് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾ. മുന്നേ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഇത്തരത്തിലിത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ആളുകൾ ഇതിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. കൃഷി ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ആളുകൾ ആക്റ്റീവായി. കാരണം ഇത്തരത്തിൽ ഒരു ലോറി സമരം, നമ്മൾ ശരിക്കും ഈ ലോറി സമരം അല്ലെങ്കിൽ ഇത്തരത്തിലതൊക്കെ വരുമ്പോഴേ അതിനോടങ്ങട്ട് പിന്നെ ഒതുങ്ങി കൊടുക്കല്ല വേണ്ടത്. നമ്മൾ ഇത്തരത്തിലൊക്കെ നമ്മൾ കേരളീയർക്ക് പറ്റും എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. മറ്റേത് മറ്റൊന്ന് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ വിഷം അടങ്ങിയ പച്ചക്കറിയും എല്ലാം കൊണ്ടും എല്ലാം മായം കലരാത്തൊരു വസ്തുവും ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൃഷി ചെയ്ത് സ്വന്തമായിട്ട് നമുക്ക് കുറച്ച് ഭൂമിൻ്റെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചിടത്തോളം ഇവരെ മിക്ക ആളുകളും കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് കൂടുതലും ചില ആളുകൾക്കൊന്നും സ്വന്തമായിട്ട് ഭൂമിയൊന്നുമില്ല. അപ്പോൾ അവർ പാട്ടത്തിനെടുക്കും. പാട്ടത്തിനെടുത്തിട്ട് പാട്ടത്തിന് എടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പിന്നെ നെല്ല് അല്ലെങ്കിൽ ചില ആൾക്ക് ഭൂമി ഉണ്ടാവും. പക്ഷേ അവർ കൃഷി ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരെടുത്തുനിന്ന് ഭൂമി പാട്ടൻ എന്നാണ് അതിന് പറയുക. പണ്ട് കാലം മുതൽക്കേ പറയാറുള്ളത് അതാണ് പാട്ടത്തിനെടുക്കുന്ന ഭൂമി എന്നൊക്കെ. അത് പണ്ട് ജന്മിത്ത കാലഘട്ടം മുതലേ അങ്ങനെയാണ് അതിന്. അതൊരു ഇതിനെന്താണൊരു ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതങ്ങനെയാണ്, അത് അങ്ങനെയാണ് അതിനെ പറയാറ്. ഇപ്പോൾ പിന്നീട് ആ കൃഷി കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുറച്ച് നെല്ലായിട്ടോ അല്ലെങ്കിൽ അത് അതിനൊക്കെ ഒരു കണക്കുണ്ട്. അത് ഇനി ഇവിടെ ആരോടെങ്കിലും നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമോ അതൊക്കെ ഇങ്ങനെയാണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പാട്ടത്തിനെടുത്തിട്ട് പലരും ചെയ്യുന്നുണ്ട്. അല്ലാതെ സ്വന്തമായിട്ട് ഭൂമി വേണമെന്നൊന്നുമില്ല കൃഷി ചെയ്യാൻ. കൃഷി ചെയ്യുക എന്ന് പറയുമ്പോഴേ നമുക്ക് കൃഷി ചെയ്യാനൊരു മനസ്സുണ്ടായാൽ മാത്രം മതി, നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. കാരണം ഇത്തരത്തിലുള്ള റിസോഴ്സൊന്നും പല രാജ്യങ്ങളിലും ഇല്ല. പല രാജ്യങ്ങളല്ല, പല സ്റ്റേറ്റുകളിലും ഇല്ല. കാരണം കേരളത്തിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ കൃഷിക്ക് യോജ്യം അനുയോജ്യമായ ഭൂമി തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ നെൽകൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. മിക്ക ആളുകളും കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടോ? ഇപ്പം ഏകദേശം നെല്ല് കൊയ്ത്തൊക്കെ കഴിഞ്ഞു തുടങ്ങി. നമുക്ക് ഈ കോവിഡ് തന്ന ഏറ്റവും വലിയൊരു പാഠമാണ് ഇതൊക്കെ. നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മളെ പഠിപ്പിച്ച്. ഒരു കാലത്ത് നമ്മൾ ഈ നമ്മൾ ഇത്രയും വലിയ പാടം ഒക്കെ ഭൂമിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കൃഷി ചെയ്യാത്ത ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ അതിൽ നിന്നല്ല നമ്മൾ കൃഷി ചെയ്താൽ നമുക്കും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, സ്വയം പര്യാപ്തത നേടാൻ പറ്റും എന്നുള്ളത് നമ്മളത് പഠിപ്പിച്ചു. പണ്ട് കാലത്തൊക്കെ
കൃഷിക്കും വേണ്ടിയിട്ട് ഒരു കാലത്ത് കേരളത്തിൽ കൃഷി ഒരു കാലത്തൊന്നല്ല ഈ അടുത്തിടായിട്ടൊക്കെ പിന്നെ നമ്മളെല്ലാവരും കൃഷിക്കും വേണ്ടി മറ്റ് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് എന്തോ ഇപ്പോൾ ഏകദേശം കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെയ്തിട്ട് വെക്കാറാണ് ഇപ്പോൾ കൊയ്ത്ത്. പിന്നെ സ്റ്റാർട്ടപ്പായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സും കൂടെയാണ് നെൽകൃഷി. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സും കൂടെയാണ് നെൽകൃഷി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നെല്ല് കൊയ്ത്ത് ചെയ്യുന്നൊരു മെഷീനുണ്ട്, അത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല. അത് നമുക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ നെല്ല് കൊയ്ത്ത് ചെയ്യുന്ന അപ്പോൾ എല്ലാവരോടും നമ്മളിപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതാരാള്? കൃഷു. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ പിന്നെ കാരണം ഇത്തരത്തിൽ നമ്മളെല്ലാവരും കൃഷി ചെയ്യാൻ ശ്രമിക്കുക, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. പിന്നെ നമ്മോട് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിക്കണി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണി, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.